അബിൻ വർക്കി, ഇവിടെ ഇന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന അതേസമയം തന്നെയാണ്, ഏതാണ്ട് ഒരു അതേസമയം കഴിയുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്നും ഏറ്റവും നിർണായകമായ വിധി വരുന്നത്. ആ വിധി എന്ന് പറയുന്നത് ശിക്ഷ ഇരട്ടിയാക്കുന്നു എന്ന് മാത്രമല്ല, പരോൾ അടക്കം അനുവദിക്കരുതെന്ന് പറയുന്ന കർശനമായ കടുത്ത നിയന്ത്രണങ്ങൾ വിധി കുഞ്ഞനന്തൻ്റെ ഈ പറഞ്ഞ നഷ്ടപരിഹാരം നൽകണം അല്ലെങ്കിൽ പിഴത്തുക നൽകണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കണം എന്നതടക്കമുള്ള പരാമർശമുള്ള കോടതി വിധി. അബിൻ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് TP ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ കടലുപോലെ ആളിയത്. അന്നും രാഷ്ട്രീയമായി വടകരയിൽ സംഭവിച്ചു, CPM പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാര്യമായൊന്നും സംഭവിച്ചില്ല. ഇതാ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വീണ്ടും വിധി വരുന്നു, വീണ്ടും TP ചർച്ചയാകുന്നു. ഒരു കേരളത്തെ അത്രത്തോളം വേദനിപ്പിച്ച വിധിയായതുകൊണ്ട് തന്നെ TP എല്ലാ കാലവും TP യെക്കുറിച്ചുള്ള ഓർമ്മകൾ കേരളത്തിനുണ്ട്. അബിൻ, ഇന്ന് പാർട്ടി പറയുകയാണ്, EP ജയരാജൻ പറയുകയാണ്, KK ശൈലജ പറയുകയാണ്, വടകരയിൽ TP വിഷയമാവുകയില്ല. അങ്ങനെ ആകുമോ അബിൻ? ശ്രീ ഹാഷ്മി, TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മനസ്സിൽ വേദനിക്കുന്ന ഒരു ഓർമ്മയാണ്. ആ വേദനിക്കുന്ന ഓർമ്മയുടെ മുമ്പിലും കൃത്യമായി നീതി നിർവഹണം നടത്തിയ ബഹുമാനപ്പെട്ട കോടതിയിലെ ന്യായാധിപന്മാർക്ക് വലിയ രീതിയിലുള്ള അനുമോദനങ്ങൾ നൽകുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ ഹാഷ്മി? ഇത്രയധികം ക്രൂരമായ ഒരു കൊലപാതകം, 51 വെട്ടുവെട്ടിയ ഒരു കൊലപാതകം പ്രാകൃതമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ പ്രാകൃതമായ കൊലപാതകം നടത്തിയ കേസിലെ പ്രതികൾ പറഞ്ഞ ശിക്ഷ ഇളവിന് വേണ്ടി പറഞ്ഞ കാരണങ്ങൾ അത് ചർച്ച ചെയ്യണം ഹാഷ്മി. കാരണം എന്താ, രണ്ടാം പ്രതിയായ കൊടും ക്രിമിനൽ കിർമാണി മനോജ് പറയുകയാണ്, അമ്മയ്ക്ക് പ്രായമുണ്ട്, അതുകൊണ്ട് ശിക്ഷ ഇളവ് വേണം. ആദ്യം TP മുഖത്തേട്ട് വെട്ടിയ കൊടി സുനി പറയുകയാണ്, ഒരു ബന്ധവുമില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധുക്കളുണ്ട്, അതുകൊണ്ട് എന്നെ വെറുതെ വിടണം. മുഹമ്മദ് ഷാഫി എന്ന താങ്കൾ പറഞ്ഞ TP കേസിൽ പരോളിനിറങ്ങി ലഹരി പാർട്ടിയിൽ അടക്കം പങ്കെടുത്ത, കല്യാണം കഴിച്ച, ആ കല്യാണത്തിന് ചോറ് വിളമ്പാൻ CPMന്റെ MLA പോയ ആ കൊടും ക്രിമിനൽ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, പ്രായമായ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചു കുട്ടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ശിക്ഷ ഇളവ് വേണമെന്ന്. കണ്ണൻ സിജിത്ത് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം TP വെട്ടിയ ഒരാള്, അവനും പറയുകയാണ് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അതുകൊണ്ട് വെറുതെ വിടണം. KK ഷിനോജും KC രാമേന്ദ്രനും ട്രൗസർ മനോജും അടക്കം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഭൂരിഭാഗം പ്രതികളും പറഞ്ഞ കാരണമാണ് ഹാഷ്മി, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചു കുട്ടിയുണ്ട്, വെറുതെ വിടണം. ഹാഷ്മി, ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പ്രിയപ്പെട്ട രമേശ് ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഈ രമേശിക്ക് അവസാനമായി TP ചന്ദ്രശേഖരന് ഒരു ചുംബനം കൊടുക്കാൻ സാധിച്ചില്ല. ഈ രമേശിയുടെയും TP അമ്മയ്ക്ക് 80 വയസ്സിൽ TP ചന്ദ്രശേഖരന്റെ വധം കഴിഞ്ഞിട്ട് നെഞ്ചു പൊട്ടി മരിച്ച ഒരു അമ്മയുടെ ഓർമ്മയുടെ മുമ്പിലാ ഈ വിധി പ്രസ്താവം വരുന്നത്. അഭിനന്ദ് എന്ന് പറയുന്ന അന്ന് +2 മാത്രം പഠിക്കുന്ന ആ കൊച്ചുകുട്ടിക്ക്, TP പൊന്നുമകന്, അവസാനമായി സ്വന്തം അച്ഛനെ മൊത്തമായി ഒന്ന് കാണാൻ സാധിച്ചില്ല. ഇങ്ങനെ അമ്മയും കൊച്ചുകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു സഖാവിനെയാണ് വെട്ടി നുറുക്കപ്പെട്ട 51 വെട്ടുകൾ വെട്ടി ഇന്ന് വിധി പ്രസ്താവം വന്ന ഈ നാളിലും CPM പറയുന്നത് എന്താ ഹാഷ്മി? ഞങ്ങൾക്ക് കേസുമായി ബന്ധമില്ല, ഞങ്ങൾ അപ്പീലിന് പോകും. ആരാ പറയുന്നേ? EP ജയരാജൻ. എളമരം കരീം ഇന്ന് KK രമയോട് പറഞ്ഞത് പാർട്ടിയെ ഒറ്റിക്കൊടുത്തതിന്റെ പ്രതിഫലമാണ് MLA സ്ഥാനമെന്നാണ്. ആ എളമരം കരീമാണ് അങ്ങ് കോഴിക്കോട് പാർലമെന്റിൽ മത്സരിക്കാനിരിക്കുന്നത്. അതുപോലെ KK ശൈലജ ടീച്ചർ കുഞ്ഞനന്തേട്ടൻ എന്നും പറഞ്ഞ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ആ കുഞ്ഞനന്തേട്ടനാണ് ഈ കൊടും കൊല, ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കൊടും ക്രിമിനൽ എന്നുള്ളത് കേരളത്തിന്റെ മുമ്പാകെ വന്നതാണ്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഇരിക്കുന്ന ശ്രീ P മോഹനൻ അടക്കമുള്ളവർക്ക് ഈ കൊലക്കേസിൽ പങ്കുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഭാവിയിൽ അത് തെളിയിക്കപ്പെടും. ഈ കസേരയിൽ നിന്ന് ജയിലിലെ കസേരയിലേക്ക് ശ്രീ P മോഹനൻ അടക്കമുള്ളവർ പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, CPMന് ഇതിനകത്ത് ബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും കൃത്യമായ കാരണമാണ് എന്താണ്, 20 പരോൾ കൊടുക്കരുത്. ഒരു കോടതി വിധിയിൽ ഏറ്റവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ റെയറാണ് ആ പ്രസ്താവന. എന്തുകൊണ്ടാണ്, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൊത്തം ഈ പ്രതികൾക്ക് മുഴുവൻ സ്വൈര്യവിഹാരത്തിനുള്ള അനുമതി കൊടുത്തത് ഈ CPM ആണ്. ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, ജയിലിനുള്ളിൽ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, ജയിലിനുള്ളിൽ നിന്ന് സ്വർണ്ണക്കടത്ത് നടത്താം, കൊട്ടേഷൻ പണി നടത്താം, ജയിലിന്റെ പുറത്തിറങ്ങി വന്നാൽ കല്യാണം കഴിക്കാം, ആ കല്യാണത്തിന് താലിമാലയും പൂമാലയും എടുത്തുകൊടുക്കാൻ CPMന്റെ MLA പോകും. ഇതുപോലെ ഈ കൊലയാളി സംഘത്തിന് ഒത്താശ ചെയ്ത ഈ CPM, ഈ CPMനെ ജനം തിരിച്ചറിയും എന്നത് മാത്രമല്ല, ഈ കുഞ്ഞനന്തേട്ടൻ എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറെയും
ഈ പാർട്ടിയെ ഒറ്റിക്കൊടുത്തതിന് പ്രതിഫലം കിട്ടിയതാണെന്ന് പറഞ്ഞ എളമരം കരീമിനെ ഉൾപ്പെടെയുള്ളവരെ ഈ പ്രാവശ്യം ജനങ്ങൾ തെരുവിൽ വോട്ടിംഗ് മെഷീനിൽ പോളിംഗ് ബൂത്തിൽ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല.